ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച മിഡിൽ ഓർഡർ ഏതായിരുന്നു എന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും പറയുന്ന ഉത്തരം ഒന്നായിരിക്കും. രാഹുൽ ദ്രാവിഡ്, സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, വിവിഎസ് ലക്ഷ്മൺ എന്നിവർ അടങ്ങിയ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിലെ മിഡിൽ ഓർഡർ. ദ്രാവിഡും സച്ചിനും ഗാംഗുലിയും ടെസ്റ്റിൽ ഒരേ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയിട്ടുള്ള സംഭവം ഒരിക്കൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. 2002 ലീഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു അത്. അതുപോലെ മറ്റൊരു അപൂർവ സംഭവത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത്തവണ ഗാംഗുലിക്ക് പകരം ലക്ഷ്മണാണ് സച്ചിനും ദ്രാവിഡിനുമൊപ്പം ചേരുന്നത്. അതെ, സച്ചിനും ദ്രാവിഡും ലക്ഷ്മണും ഒരേ ഇന്നിംഗ്സിൽ വിക്കറ്റുകൾ നേടിയ ആ ഒരേ ഒരു ടെസ്റ്റ് മത്സരത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2002 ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനമാണ് വേദി. 5 ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് സമനിലയായപ്പോൾ രണ്ടാം ടെസ്റ്റ് ഇന്ത്യയും മൂന്നാം ടെസ്റ്റ് വിൻഡീസും വിജയിച്ചു. ആന്റിഗ്വയിലായിരുന്നു പരമ്പരയിലെ 4-ാം ടെസ്റ്റ്. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ കാൾ ഹൂപ്പർ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഓപ്പണർ ശിവ് സുന്ദർ ദാസിന്റെ വിക്കറ്റ് തുടക്കത്തിലെ തന്നെ നഷ്ടമായെങ്കിലും വസീം ജാഫറും രാഹുൽ ദ്രാവിഡും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ 155 റൺസ് കൂട്ടിച്ചേർത്ത് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറ്റി. എന്നാൽ ജാഫർ പുറത്തായതിന് പിന്നാലെ എത്തിയ സൂപ്പർ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യ പന്തിൽ തന്നെ പുറത്തായി. എങ്കിലും ദ്രാവിഡും ഗാംഗുലിയും ചേർന്ന് ഇന്ത്യക്ക് അന്നേ ദിവസം വേറെ വിക്കറ്റുകൾ വീഴില്ല എന്ന് ഉറപ്പുവരുത്തി. പക്ഷേ രണ്ടാം ദിവസം കളി പുനരാരംഭിച്ചപ്പോൾ സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ എന്നിവരെ തുടരെ പുറത്താക്കി വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ വീണ്ടും തകർച്ചയുടെ വക്കിലെത്തിച്ചു. എന്നാൽ വിക്കറ്റ് കീപ്പർ അജയ് രാത്രയും വിവിഎസ് ലക്ഷ്മണും ചേർന്ന് 8-ാം വിക്കറ്റിൽ പുറത്താകാതെ 205 റൺസിന്റെ കൂട്ടുകെട്ട് തീർത്ത് ഇന്ത്യയെ ഡ്രൈവിംഗ് സീറ്റിലെത്തിച്ചു. സെഞ്ചുറി നേടിയ ലക്ഷ്മണനെ അടുത്ത ദിവസം നഷ്ടമായെങ്കിലും അജയ് റാത്ര ഇന്ത്യൻ വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് 40ഓളം റൺസ് കൂടി ടീം ടോട്ടലിലേക്ക് കൂട്ടിച്ചേർത്തു. അതിനിടെ റാത്ര തന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറിയും പൂർത്തിയാക്കി. ഒടുവിൽ 9/513 എന്ന നിലയിൽ നിൽക്കവേ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. മറുപടി ബാറ്റിംഗിൽ ക്രിസ് ഗെയിലും വേവൽ ഹൈൻസും ചേർന്ന് വെസ്റ്റ് ഇൻഡീസ് ഇന്നിംഗ്സ് പതുക്കെയാണ് ആരംഭിച്ചത്. കാരണം ബൌളർമാർക്ക് പിച്ചിൽ നിന്നും അനുകൂലമായി ഒന്നുമില്ല എന്ന് 2.5 ദിവസത്തെ ഇന്ത്യൻ ബാറ്റിംഗിലൂടെ അവർ മനസ്സിലാക്കിയിരുന്നു. ക്രിസ് ഗെയിലിനെ പുറത്താക്കി സഹീർ ഖാനാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത്. തുടർന്ന് രാംനരേഷ് സർവനും വേവൽ ഹൈൻസും തമ്മിലുള്ള കൂട്ടുകെട്ട് ഒരു ഭീഷണിയാണെന്ന് തോന്നിയപ്പോൾ സച്ചിൻ തന്റെ മികച്ച ബൌളിംഗിലൂടെ ഹൈൻസിന്റെ വിക്കറ്റ് നേടി. തുടർന്ന് ക്രീസിലെത്തിയ ബ്രയാൻ ലാറയെ അനിൽ കുംബ്ലെയും തിരിച്ചയച്ചു. എന്നാൽ പിന്നീട് കാൾ ഹൂപ്പറും രാംനരേഷ് സർവനും ചേർന്ന് വിക്കറ്റ് നഷ്ടപ്പെടാതെ അന്നേ ദിവസം പൂർത്തിയാക്കി. അടുത്ത ദിവസത്തെ ആദ്യ സെഷനിൽ വെസ്റ്റ് ഇൻഡീസിന് സർവനെ നഷ്ടമായി. 4/196 എന്ന നിലയിൽ കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് നേരിയ തോതിൽ നീങ്ങുകയായിരുന്നു. എന്നാൽ ശിവ്നരീൻ ചന്ദ്രപോളിന്റെ എൻട്രി എല്ലാ ഇന്ത്യൻ പ്രതീക്ഷകളും തകർത്തു. ഹൂപ്പറും ചന്ദ്രപോളും ക്രീസിൽ വളരെയധികം ക്ഷമയോടെ ബാറ്റ് ചെയ്ത് മുന്നേറി. ഇന്ത്യൻ പേസ് ത്രയം ജവഗൽ ശ്രീനാഥ്, ആശിഷ് നെഹ്റ, സഹീർ ഖാൻ എന്നിവർ തങ്ങളാലാവുന്നതെല്ലാം പരീക്ഷിച്ചുവെങ്കിലും വിൻഡീസ് ബാറ്റ്സ്മാൻമാർ പിച്ചിൽ നിലയുറപ്പിച്ചു തന്നെ നിന്നു. ഒടുവിൽ വീണ്ടും സച്ചിന്റെ മാന്ത്രിക വിരലുകൾ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തി. സെഞ്ചുറി നേടിയ വിൻഡീസ് ക്യാപ്റ്റൻ കാൾ ഹൂപ്പറിനെ തിരിച്ചയച്ചുകൊണ്ട് സച്ചിൻ വീണ്ടും ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. ഹൂപ്പറിന് പകരക്കാരനായി എത്തുന്ന റിഡ്ലി ജേക്കബ്സിന്റെ വിക്കറ്റ് വേഗം സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസിനെ 450 താഴെ പുറത്താക്കി ലീഡ് നേടുക എന്നതായിരുന്നു ഇന്ത്യയുടെ പദ്ധതി. എന്നാൽ അവർ സാക്ഷ്യം വഹിച്ചത് മറ്റൊന്നിനായിരുന്നു. ഒരറ്റത്ത് ജേക്കബ്സിന്റെ പ്രത്യാക്രമണവും മറ്റേ അറ്റത്ത് ചന്ദ്രപോൾ നടത്തിയ പ്രതിരോധവും ഇന്ത്യയുടെ സകല പ്രതീക്ഷകളും കാറ്റിൽ പറത്തി. ഇരുവരുടെയും ബാറ്റിംഗിന് മുൻപിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗാംഗുലി ബൌളിംഗ് ഓപ്ഷനുകളില്ലാതെ നട്ടം തിരിഞ്ഞു. അങ്ങനെ ടീമിലെ ഓരോ കളിക്കാരനും പന്ത് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്തിനേറെ പറയുന്നു, വിക്കറ്റ് കീപ്പർ അജയ് രാത്ര പോലും ഒരു ഓവർ എറിയേണ്ടി വന്നു. ഒടുവിൽ പരിചയസമ്പന്നരും അനുഭവപരിചയമില്ലാത്തവരുമായ എല്ലാ ബൌളർമാരിൽ നിന്നും ഇന്ത്യയുടെ സ്വന്തം വൻമതിൽ രാഹുൽ ദ്രാവിഡാണ് ഇന്ത്യൻ ആരാധകരുടെ മുഖത്ത് പുഞ്ചിരി തിരികെ കൊണ്ടുവന്നത്. ആക്രമണകാരിയായ റിഡ്ലി ജേക്കബ്സിനെ പുറത്താക്കി ദ്രാവിഡ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. ജേക്കബ്സ് പുറത്താകുമ്പോഴേക്കും വിൻഡീസ് ഇന്ത്യൻ സ്കോർ മറികടന്നിരുന്നു. എങ്കിലും നിരവധി പ്രശസ്ത ബാറ്റ്സ്മാൻമാർക്ക് തങ്ങളുടെ ആദ്യ വിക്കറ്റ് നേടുന്നതിനായി കാലം കാത്തുവെച്ച ദിവസമായിരുന്നു അന്ന്. ദ്രാവിഡിനു പുറമെ വസീം ജാഫർ, മെർവിൻ ഡില്ലൻ, പെഡ്രോ കോളിൻസ് എന്നിവരുടെ വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹത്തിന്റെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി. അടുത്തത് ഇന്ത്യയുടെ വിശ്വസ്ത ബാറ്റ്സ്മാൻ വിവിഎസ് ലക്ഷ്മന്റെ ഊഴമായിരുന്നു. സ്കോർ 628 നിൽക്കെ വിൻഡീസിന്റെ 10-ാം നമ്പർ ബാറ്റ്സ്മാൻ ആദം സാൻഫോർഡിനെ തിരിച്ചയച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ തന്റെ ആദ്യ ടെസ്റ്റ് വിക്കറ്റ് സ്വന്തമാക്കി. ഒടുവിൽ വിൻഡീസ് 9/629 എന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. മത്സരത്തിൽ 18 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടിയ ജാഫറായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബൌളർ. സച്ചിൻ 107 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയപ്പോൾ ലക്ഷ്മൺ 32 റൺസും ദ്രാവിഡ് 18 റൺസും വഴങ്ങി ഓരോ വിക്കറ്റ് വീതം നേടി. ദ്രാവിഡിന്റെ ടെസ്റ്റ് കരിയറിലെ ഏക വിക്കറ്റ് കൂടിയായിരുന്നു ഈ മത്സരത്തിൽ പിറന്നത്. സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അജയ് രാത്രയായിരുന്നു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ആരാധകർക്ക് മറക്കാനാവാത്ത ഒന്നായി മാറി 2002 ആന്റിഗ്വ ടെസ്റ്റ്. സച്ചിനും ദ്രാവിഡും ലക്ഷ്മണും ജാഫറും വിക്കറ്റ് നേടിയ ഒരേയൊരു ടെസ്റ്റ് മത്സരം. കുംബ്ലെ പരിക്കേറ്റ ശേഷവും തലയിൽ കെട്ടോടെ പന്തെറിഞ്ഞ മത്സരം. ടീമിലെ 11 കളിക്കാരും ബൌൾ ചെയ്ത ഏക മത്സരം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ആന്റിഗ്വ ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ചു. പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് വിൻഡീസ് 2-1 ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.